വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് 10-40 വർഷത്തോട് അടുക്കുകയാണ് നിങ്ങൾ കാർഷിക രംഗത്ത് അടിയുറച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട്. യഥാർത്ഥത്തില് വിജയമല്ല കാർഷിക രംഗം, വലിയ പ്രതിസന്ധിയാന്ന് പറയുന്നവരോട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? വിജയമല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ മണ്ണിനെ സ്നേഹിച്ച് വിളകളെ പരിപാലിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് നല്ല രീതിയിൽ എത്രയാന്ന് പറഞ്ഞാലും നമുക്ക് എത്തിച്ചേരാനൊക്കെ പറ്റും. പിന്നെ കൃഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിന്റെ കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് മനുഷ്യർ വേറെ പല പല കാര്യങ്ങൾക്കായി പോകുന്നു. സ്വന്തമായിട്ടൊന്നും ഒരു പയറ് പോലും മുറ്റത്ത് നടാൻ ആർക്കും താല്പര്യമില്ല. കാർഷിക പ്രവർത്തനങ്ങളുടെ ഇന്ധനം എന്ന് പറയുന്ന ഇതാണ് തോന്നല്ലേ. എത്ര വർഷമായിട്ട് പശുക്കളൊക്കെ ഉണ്ടായിരുന്നു? ഇതിപ്പോ 5 വർഷം. നേരത്തെ തറവാട്ടിൽ അപ്പന്റെ അമ്മ തറവാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു 10 പശുവൊക്കെ ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു. പിന്നെ മക്കളായപ്പോ ഒന്നും അത്രയില്ല. ഞങ്ങളിപ്പം ഇതിനെ വളർത്തുന്നത് കൊണ്ട് നല്ല എരുമയുടെ ചാണകത്തിനും ഇതിനൊക്കെ ഭയങ്കരമായിട്ട് നല്ല വളമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇടുക്കിയിലെ മച്ചിപ്ലാവ് ഗ്രാമത്തിലാണ്. അടിമാലിക്കടുത്തുള്ള മച്ചിപ്ലാവ് ഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ പാരമ്പര്യത്തിന്റെ തനിമയും നന്മയും സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കർഷക ദമ്പതിമാരാണ് ശ്രാമ്പിക്കുടിയിൽ ജോളിയും സലോമിയും. നമസ്കാരം. നമസ്കാരം. ഇപ്പൊ നിങ്ങളുടെ പാവൽ പടവലം കൃഷിയിടത്തിലേക്കാണ് ഞാൻ വരുന്നത് കേട്ടോ. എത്ര വർഷമായി കൃഷിയൊക്കെ ആരംഭിച്ചിട്ട്? ഞങ്ങൾ 30 വർഷമായി കൃഷി ആരംഭിച്ചു. 15 വർഷമായിട്ട് കൃഷിയായിട്ട് ചെയ്തോണ്ടിരിക്കണ. അപ്പന്റെ കൃഷി കൃഷിയിലേക്ക് ഇറങ്ങി. പിന്നെ വിവാഹം കഴിച്ചു വന്നപ്പോഴ് ശ്രീമതി സലോമിയും ഈ രംഗത്തേക്ക് കടന്നു വന്നു. ഈ കാണുന്ന പാടം എന്ന് പറഞ്ഞാൽ 5 ഏക്കറോളം വരും. അത് മുഴുവനും നെൽകൃഷി ആയിരുന്നു. ഇതെല്ലാം നെൽകൃഷി പരാജയമാണെന്നുള്ള രീതിയിൽ ആളുകൾ മാറി മാറി കപ്പ, വാഴ, പച്ചക്കറികള് അങ്ങനെ കൃഷിയിലേക്ക് തിരിഞ്ഞതാണ്. ഇത് ശരിക്കും നല്ല കുളമ്പ കണ്ടങ്ങളായിരുന്നു. അപ്പൻ നല്ല കർഷകനായിരുന്നു അല്ലേ? അപ്പൻ 1994 മലയാള മനോരമയുടെ 5 കർഷകരിലെ ഒരാളായിരുന്നു. ശ്രാമ്പിക്കുടിയിൽ പൗലോസ് കറിയാന്നാണ് പുള്ളിയുടെ പേര്. എന്തായാലും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് 10-40 വർഷത്തോട് അടുക്കുകയാണ് നിങ്ങൾ കാർഷിക രംഗത്ത് അടിയുറച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട്. യഥാർത്ഥത്തില് വിജയമല്ല കാർഷിക രംഗം, വലിയ പ്രതിസന്ധിയാന്ന് പറയുന്നവരോട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? വിജയമല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ മണ്ണിനെ സ്നേഹിച്ച് വിളകളെ പരിപാലിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് നല്ല രീതിയിൽ എത്രയാന്ന് പറഞ്ഞാലും നമുക്ക് എത്തിച്ചേരാനൊക്കെ പറ്റും. പിന്നെ കൃഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിന്റെ കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് മനുഷ്യർ വേറെ പല പല കാര്യങ്ങൾക്കായി പോകുന്നു. സ്വന്തമായിട്ടൊന്നും ഒരു പയറ് പോലും മുറ്റത്ത് നടാൻ ആർക്കും താല്പര്യമില്ല. മണ്ണ് തരിച്ചിടുന്നു. പിന്നെ എന്താ പറയണേ, ബിൽഡിങ്ങുകൾ ഉയർത്തുന്നു. അതും വേണം. പക്ഷെ കൃഷി എന്ന് പറയുന്നതല്ലേ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു ഭക്ഷണം കഴിക്കുക എന്നുള്ളത് കഴിഞ്ഞിട്ടല്ലേ ബാക്കി എന്തും ഉള്ളൂ. അത് മാത്രം ഇന്നത്തെ ആളുകളും പുതിയ തലമുറകളും ഒന്ന് മനസ്സിലാക്കിയ കൊള്ളാന്ന് നമുക്കൊരു അഭിപ്രായമുണ്ട്. നഷ്ടമല്ല കൃഷി, ഇപ്പൊ ഓരോ കാലഘട്ടത്തിലും മുന്നോട്ട് വരുമ്പോഴും ഒരുപാട് പ്രതിസന്ധികൾ ഈ രംഗത്ത് ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ ഈ പാവൽ ഇത് ഏതിനം പാവലാ? ഹൈബ്രിഡ്. ഹൈബ്രിഡ് പാവല. പാവയ്ക്ക ഹൈബ്രിഡ് മായ, അതാണ് നമുക്ക് കൃഷി ചെയ്യാനിപ്പോ ഏറ്റവും നല്ലത്. നേരത്തെയൊക്കെ ഞങ്ങള് നാടൻ കൃഷി ചെയ്യുമായിരുന്നു. പക്ഷെ അതിങ്ങനെ പടർന്ന് പന്തലിച്ച് കൊറേ നാള് കഴിയും കായ്ക്കാൻ. ഇതെന്ന് പറഞ്ഞാൽ ഒരു 3 മാസത്തിനുള്ളിൽ നമുക്ക് കായ പറിച്ചു തുടങ്ങാം. പിന്നെ ഇതിന്റെ അകത്തെന്ന് പറഞ്ഞാല് അകത്ത് വേസ്റ്റായി പോകുന്ന കുരും മറ്റേ അതിന്റെ ഇതും കൂടി വരുമ്പം ഇത് വരുമ്പം വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. 1-5 കുരു ഒക്കെയാണ് ഇതിനകത്ത് ഉണ്ടാവുന്നത്. അതായത് നമുക്ക് ഉപയോഗിക്കാവുന്ന കാര്യങ്ങള് കൂടുതലാണ്. പിന്നെ ഇതിന് മുള്ള് കുറവാണ്. നാടൻ പാവൽ എന്ന് വെച്ചാൽ നാടൻ പാവലും കൊള്ളില്ല എന്നല്ല. ഇത് നമുക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോ ഇതാണ് കുറച്ചുകൂടെ മെച്ചം. മായ എന്ന് തന്നെ. ഈ പടവലം പടവലം ഇത് നമ്മൾ പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ അപ്പനുണ്ടാർന്ന കാലം മുതല് സൂക്ഷിച്ചേക്കുന്ന വിത്താണിത്. ശരി. അത്രയ്ക്കും ഇത് പ്രത്യേകിച്ച് പേരൊന്നും പറയാനില്ല. ഇത് പേര് പറയാൻ എനിക്ക് നമുക്ക് അറിയത്തില്ല.
അതിന്റെ പേര് ഞാൻ അറിയാൻ പാടില്ല. പാരമ്പര്യമായിട്ടുണ്ടായിരുന്നു പല. അത് ഇതിപ്പോ ഞാൻ വന്ന 30 കൊല്ലത്തോളമായിട്ട് ഞാൻ സൂക്ഷിച്ച ഒരു വർഷം പോലും മുടങ്ങാതെ കൊണ്ട് നടന്ന ഇതാണ് ഇത്. ഇത് 1.5 കിലോ, ഇത് 2 കിലോയിൽ കൂടുതലൊക്കെ ഉള്ളത് ഉണ്ട്. അതൊക്കെ ഫെസ്റ്റിന് വെച്ച് നമുക്ക് പണ്ട് സമ്മാനം കിട്ടിയിട്ടുണ്ട്. പിന്നില്ലേ ഈ പാവയ്ക്ക്? ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഏറ്റവും വലുതോരണം തൂക്കി നോക്കിയപ്പോ 425 ഗ്രാം ഉണ്ടായിരുന്നു. അരക്കിലോ ഇല്ല, പക്ഷെ ഇച്ചിരി കുറവായിരിക്കും. ഞങ്ങള് കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്തലേല് ഒരു കൃഷി പോകുമ്പോൾ, ഇപ്പൊ ഇനിയിപ്പോ പാവലും പടവലും ഒക്കെ പോണതിനനുസരിച്ച് മത്ത നമ്മള് നട്ടുകൊടുക്കും, അല്ലെങ്കിൽ കുമ്പളം വെള്ളരി എല്ലാം പിന്നെ ഒന്നുകൂടി നട്ടുകൊടുക്കും. അപ്പോ ഇത് ഒഴിവായി തീരുമ്പോഴേക്കും ഇത് കയറി വരും. അടുത്ത പ്ലാന്റ് ഇപ്പോഴേ നമ്മള് നട്ടുകൊടുക്കുവാണ്. അതെല്ലാ ചുവട്ടിലും നട്ടിട്ടുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അത്യാവശ്യം പച്ചക്കറി കൃഷി കാണാൻ പറ്റുന്നത് ഏകദേശം എത്രത്തോളം ഏരിയയിലുണ്ട്? 1 ഏക്കറിൽ കൂടുതലുണ്ടല്ലേ. പറഞ്ഞു പറഞ്ഞു. ഇപ്പൊ നമ്മുടെ പാവൽ ഇപ്പൊ കൃഷി ഞങ്ങൾ ഇച്ചിരി കുറച്ചതാണ്. എന്നാലും ഇത് പാവല കൃഷിയും പടവലും എല്ലാം കൂടി 1.5 ഏക്കറോളം വരും. പാവലിന്റെ വിളവെടുപ്പ് ആരംഭിച്ചിട്ട് ഇപ്പൊ എത്ര നാളായി? അത് 2 മാസമായി. 2 മാസമായി. എവിടെയാ മാർക്കറ്റ് ചെയ്യുന്നത്? മാർക്കറ്റ് നമ്മള് അടിമാലിയില് കടകളില് കൊടുക്കും. പിന്നെ ഇപ്പാണെങ്കി അടിമാലിയിൽ എല്ലാവരും കൂടി വാട്സപ്പ് കൂട്ടായ്മ ഒരു വിപണി തുടങ്ങിയിട്ടുണ്ട്. അവിടെ നമുക്ക് ഇടനിലക്കാരില്ലാതെ സാധനങ്ങൾ വിറ്റഴിക്കാൻ പറ്റുന്നത് കൊണ്ട് അത്യാവശ്യം പാവയ്ക്കും എല്ലാ പച്ചക്കറികൾക്കും എല്ലാ അവിടെ വരുന്ന എല്ലാ സാധനങ്ങൾക്കും ന്യായം വില കൃഷിക്കാർക്ക് കിട്ടുന്നുണ്ട്. ചേമ്പിന്റെ താള് മുതല് വാഴപ്പിണ്ടി മുതല് എല്ലാ സാധനങ്ങളും നമുക്ക് പാവയ്ക്കൊക്കെ ഇപ്പൊ ഞങ്ങൾക്ക് ശരിക്കും 50 രൂപയിൽ കൂടുതൽ കിട്ടുന്നുണ്ട്. അത് നമ്മൾ കടകളിൽ കൊണ്ടു കൊടുത്താല് 35-40 കിട്ടുള്ളൂ. അപ്പൊ വാങ്ങാൻ വരുന്നവർക്ക് 50 രൂപയ്ക്ക് കിട്ടുമ്പോൾ അവർക്ക് കടകളിൽ നിന്ന് 60 കൂടുതലിൽ നിന്ന് കിട്ടുന്ന സാധനമല്ലേ. അപ്പൊ രണ്ടു കൂട്ടർക്കും ശരിക്കും ലാഭമുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ അടിമാലി വിപണി. പച്ചക്കറികളുടെ പരിപാലനം എങ്ങനെയാണ്? പച്ചക്കറികളുടെ പരിപാലനം എന്ന് പറഞ്ഞാൽ ജൈവ രീതിയിലാണ്. അതിനായിട്ടാണ് നമ്മൾ ചാണകം മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. പാവലിന്റെ വിത്ത് നമ്മൾ ഗ്ലാസ്സിലിട്ട് മുളപ്പിച്ച് ഒരു മാസത്തിൽ കൂടുതൽ അത് വെയിലൊന്നും കൊള്ളാതെ സൂക്ഷിച്ചതിന് ശേഷം തടമെടുത്ത് മണ്ണിൽ വെക്കും. എത്ര അകലത്തിലാ പാവൽ നട്ടേക്കുന്നത്? 10 അടി അകലം. ഇവിടെ തന്നെ ഇനിയിപ്പോ ഈ പാവല് തീരുമ്പോ അടുത്ത കൃഷി നമുക്ക് ഇനി മത്തയും കുമ്പളം ഒന്നും കൂടാതെ തന്നെ ഈ പാവല് പോകുമ്പോൾ പാവലിന്റെ ചോട്ടില് വള്ളിപ്പയറ് കൃഷി ചെയ്യും. അതിപ്പം പാവലിന്റെ ആയുസ് പകുതി ആയിട്ടില്ലല്ലോ, അതുകൊണ്ട് നടാറായിട്ടില്ല, നടും. ഇതൊരു സമ്മിശ്ര കൃഷിയുടെ കൂടിയിട്ടാണ്. ഇതിനകത്ത് തെങ്ങ് കാണുന്നുണ്ട്, ജാതി കാണുന്നുണ്ട്, കൊക്കോ കാണുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിളകൾ കൂടിയിട്ട്, നാണ്യവിളകൾ കൂടിയിട്ട് നമുക്ക് ഈ കൃഷിയിടത്തിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. പരമ്പരാഗത കർഷക കുടുംബത്തിൽ വളർന്ന ദമ്പതിമാരാണ് ഇവര്. ഇവരെ സംബന്ധിച്ചിടത്തോളം കൃഷി എന്ന് പറയുന്നത് ജീവന തുല്യമാണ്. 4 പതിറ്റാണ്ടുകാലമായി ജോളി ഈ രംഗത്തുണ്ട്. ശ്രീമതി സലോമി ഇവിടേക്ക് എത്തിയ നാൾ മുതൽ ഏതാണ്ട് 3 പതിറ്റാണ്ടുകാലമായിട്ട് കൃഷിയിൽ നന്നായി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നു. ഇവർക്ക് പഞ്ചായത്ത് തലത്തിലൊക്കെ അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടുവിശേഷങ്ങൾ കൂടി അറിയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ വീട്ടുവിശേഷം, ഞങ്ങൾ രണ്ടുപേരും, മക്കള് രണ്ടുപേരാണ്. മൂത്തവ മോള് ഗ്രീഷ്മ എന്നാണ് പേര്. അവളിപ്പം MBBS കഴിഞ്ഞിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലെ MSO ഓർത്തോ സ്പെഷ്യലൈസ് ചെയ്യുന്നു. മോൻ ബേസിൽ ഇപ്പൊ കാനഡയ്ക്ക് പോയിട്ട് 3 വർഷമായി. അവരുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിലായതിന് ഏറ്റവും നമുക്ക് സന്തോഷം. അഭിമാനകരമായ കാര്യം എന്ന് പറയുന്നത് അതിന് നമ്മള് നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങളുടെ മക്കൾ നല്ല നിലയിലേക്ക് ഉയർന്നു വരുന്നു. കാരണം മക്കളെ നന്നായിട്ട് പഠിപ്പിക്കാനായിട്ട് പറ്റി. കാർഷിക രംഗം പ്രതികൂലാവസ്ഥയിലാണെന്ന് പറയുന്നവർക്കുള്ള ഒരു തക്ക മറുപടിയാണ് ശ്രീ ജോളിയുടെയും സലോമിയുടെയും കാർഷിക പ്രവർത്തനങ്ങൾ. ഒരുപാട് സന്തോഷം.